ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠന സിദ്ധാന്തം പഠന സിദ്ധാന്തങ്ങളിലെ വ്യവഹാരവാദത്തെക്കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞു ഇനി അതിൽ നോക്കാനുള്ളത് അടുത്തത് വൈജ്ഞാനിക സിദ്ധാന്തം പഠന സിദ്ധാന്തത്തിലെ രണ്ടാമത്തെ വൈജ്ഞാനിക സിദ്ധാന്തമാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നമ്മുടെ പി ആ പി ആ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പി ആഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം ജനറ്റിക് എപ്പിസ്റ്റമോളജി ആദ്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പി ആഷെ ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുമായി ബന്ധപ്പെട്ടതാണ് പി ആഷെ വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകം ഏത് സ്കീമ വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ ഏകകം ഏത് സ്കീമ സെറ്റ് ഓഫ് സ്കീമ എന്നറിയപ്പെടുന്നത് സ്കീം ആണ് സെറ്റ് ഓഫ് സ്കീമ എന്നറിയപ്പെടുന്നത് സ്കീം ആണ് വ്യക്തികൾ കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കുമ്പോൾ സ്കീമുകളുടെ എണ്ണവും സങ്കീർണതയും വർദ്ധിക്കുന്നു വ്യക്തികൾ കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കുമ്പോൾ സ്കീമുകളുടെ എണ്ണവും സങ്കീർണതയും വർദ്ധിക്കുന്നു പി ആശയുടെ ഒരു ആശയമാണ് സ്വാംശീകരണം കുട്ടി തൻ്റെ മുൻ അറിവിനെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതാണ് സ്വാംശീകരണം കുട്ടി തൻ്റെ മുൻ അറിവിനെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് അറിയപ്പെടുന്നത് സ്വാംശീകരണം പഴയ സ്കീമയെ പുതിയ സ്കീമുമായി ബന്ധിപ്പിക്കുന്നതാണ് സ്വാംശീകരണം പഴയ സ്കീമയെ പുതിയ സ്കീമുമായി ബന്ധിപ്പിക്കുന്നതാണ് സ്വാംശീകരണം അധിനിവേശനം സംസ്ഥാപനം സ്വാംശീകരണം വഴി സ്വന്തമാക്കിയ സ്കീമുകൾ വൈജ്ഞാനിക ഘടനയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനം കണ്ടെത്തുന്നു സ്വാംശീകരണം വഴി സ്വന്തമാക്കിയ സ്കീമുകൾ ഭരണഘടനയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനം കണ്ടെത്തുന്നു അതാണ് അധിനിവേശനം അഥവാ സംസ്ഥാപനം എന്നറിയപ്പെടുന്നത് അമ്മ ജെ സി ബി ആണെന്ന് പറഞ്ഞപ്പോൾ പുതിയ സ്കീമുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കുട്ടി ആദ്യം സ്വാംശീകരണം എന്ന് പറയുമ്പോൾ ജെ സി ബിയെ കണ്ട കുട്ടി ആനയാണെന്ന് പറയുന്നത് സ്വാംശീകരണത്തിൽ പെടും എന്നാൽ അമ്മ ജെ സി ബി ആണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആനയല്ല അത് ജെ സി ബി ആണെന്ന് കുട്ടി പുതിയ സ്കീമയുമായിട്ട് പൊരുത്തപ്പെട്ട് തിരുത്തുകയാണ് അവിടെ ചെയ്യുന്നത് അടുത്തത് അപരിചിത സ്കീമുകൾ സ്വാംശീകരിക്കുകയും അധിനിവേശനം സംഭവിക്കുമ്പോഴും ഈ സ്കീമ വൈജ്ഞാനിക ഘടനയില് ഉറങ്ങുന്നു എന്നുള്ളതാണ് അപരിചിതമായ സ്കീമുകൾ സ്വാംശീകരിക്കുകയും അധിനിവേശം സംഭവിക്കുമ്പോൾ ഈ സ്കീമ വൈജ്ഞാനിക ഘടനയിൽ ഉറങ്ങുന്നു സന്തുലനം അത്തത് സന്തുലനം അതായത് സ്വാംശീകരണം അധിനിവേശനം ഇനി സന്തുലനമാണ് സന്തുലനം എന്ന് പറയുന്നത് അപരിചിത സ്കീമുകൾ സ്വാംശീകരിക്കുകയും അധിനിവേശം ചെയ്തു കഴിയുമ്പോൾ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുന്നതാണ് സന്തുലനം എന്നറിയപ്പെടുന്നത് അപരിചിത സ്കീമുകൾ സ്വാംശീകരിക്കുകയും അധിനിവേശനം ചെയ്തു കഴിയുമ്പോൾ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുന്നത് അതായത് ആദ്യം സ്വാംശീകരണം എന്ന് പറയുമ്പോൾ ജെ സി ബിയെ കണ്ടിട്ട് ആന എന്ന് പറയുന്നു അതിനുശേഷം അധിനിവേശനം എന്ന് പറയുമ്പോൾ അമ്മ ജെ സി ബി ആണത് ആനയല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പുതിയൊരു സ്കീം അത് ജെ സി ബിയുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു വരുന്നു അതിനുശേഷം കുട്ടിയുടെ മനസ്സിനൊരു സന്തുലനം സംതൃപ്തി ലഭിക്കുന്നു അതാണ് സന്തുലനം അപരിചിത സ്കീമുകൾ സ്വംശീകരിക്കുകയും അധിനിവേശനം ചെയ്തു കഴിയുമ്പോൾ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുക അതായത് സംതൃപ്തി യും ചെയ്യുമ്പോഴാണ് അവിടെ സന്തുലനം ഉണ്ടാകുന്നത് പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് സ്കീമകൾ നിർമ്മിക്കുന്ന പ്രക്രിയ അനുഭവമാണ് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് അനുരൂപീകരണം പി ആശയുടെ അഭിപ്രായത്തില് മനുഷ്യന്റെ വികസനം വ്യക്തിയും പരിസ്ഥിതിയുമായി നടന്ന വർത്തന പ്രതിവർത്തന ഫലമാണ് പിയാശയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനം എന്നത് വ്യക്തിയും പരിസ്ഥിതിയുമായി നടന്ന വർത്തന പ്രതിവർത്തന ഫലമാണ് ഇനി അദ്ദേഹത്തിൻ്റെ പിയാശയുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട സ്റ്റേജസ് ഒന്ന് നോക്കാം പിയാശയുടെ വികസന ഘട്ടങ്ങൾ ഒന്നാമത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടമാണ് രണ്ടു വരെ ഇന്ദ്രിയ ചാലക ഘട്ടം രണ്ടാമത്തേത് പ്രാക് ക്രിയാത്മക ഘട്ടം ആശയദാനപൂർവ്വ ഘട്ടം എന്നും അറിയപ്പെടുന്നു രണ്ടാമത്തെ ഘട്ടം പ്രാക് ക്രിയാത്മക ഘട്ടം അഥവാ ആശയദാന പൂർവഘട്ടം എന്നറിയപ്പെടുന്നു രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് അടുത്തത് ഊ ഇത് ഓ ഊഹനഘട്ടമുണ്ട് അതിൽ പ്രാക് ക്രിയാത്മക ഘട്ടത്തിൽ ഒരു ഊഹനഘട്ടം എന്നുണ്ട് അത് നാല് മുതൽ ഏഴ് വയസ്സ് വരെയാണ് അപ്പോൾ പ്രാക് ക്രിയാത്മക ഘട്ടത്തിൻ്റെ ആശയദാന പൂർവ്വഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന രീതിയിലാണ് ഊഹനഘട്ടം അത് നാല് മുതൽ ഏഴ് വരെ പ്രാക് ക്രിയാത്മക ഘട്ടം എന്ന് പറയുന്നത് രണ്ട് മുതൽ ഏഴാണ് എന്നാൽ ഊഹനഘട്ടം നാല് മുതൽ ഏഴ് എന്നർത്ഥത്തിലാണ് അടുത്തത് മൂന്നാമത്തേത് മൂർത്ത മനോവ്യാപാര ഘട്ടം വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നും അറിയപ്പെടുന്നു മൂന്നാമത്തേത് മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് ഇനി നാലാമത്തെ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ രൂപാത്മക മനോവ്യാപാര ഘട്ടം ഇത് പതിനൊന്ന് മുതലുള്ള പ്രായമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നു നോക്കാം ഒന്നാമത്തേത് ഇന്ദ്രിയ ചാലക ഘട്ടം പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയാണ് വസ്തു വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം കളിപ്പാട്ടം ഒളിപ്പിച്ച് വെച്ചിട്ട് കാക്ക കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കളിപ്പാട്ടം ഇല്ല എന്നുള്ള ഒരു ചിന്തയില് വരിക ഇന്ദ്രിയ ചാലഘട്ടം എന്ന് പറയുമ്പോൾ വസ്തു സ്ഥിരതയെക്കുറിച്ചുള്ള ബോധമുള്ള ഘട്ടമാണ് രണ്ട് വയസ്സാകുമ്പോൾ കടലാസിൽ പൊതിഞ്ഞ കളിപ്പാട്ടം അതിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ട് വയസ്സാകുമ്പോൾ അടുത്തത് ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ് ഇന്ദ്രിയ ചാലഘട്ടം വൈകാരിക പ്രകടനങ്ങൾ സാധ്യമാകുന്നു കരച്ചില് അസ്വസ്ഥത ചിരി കളി സമ്മാനം മാറ്റിവെക്കുമ്പോൾ കരച്ചിലും അസ്വസ്ഥതയും ചിരിയൊക്കെ പ്രകടിപ്പിക്കുന്നു ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരത്തിലേക്ക് ക്രമമായ പുരോഗതിയിലേക്ക് എത്തുന്ന ഘട്ടം ഇച്ഛാതീതമായ വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരത്തിലേക്ക് ക്രമമായ പുരോഗതിയിലേക്ക് എത്തുന്ന ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടമാണ് ബുദ്ധിയുള്ള മൃഗത്തിന് തുല്യമായ ഘട്ടം എന്നറിയപ്പെടുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം ബുദ്ധിയുള്ള മൃഗത്തിന് തുല്യമായ ഘട്ടം എന്നറിയപ്പെടുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ടാമത്തെ ഘട്ടമായ പ്രാക് മനോവ്യാപാര ഘട്ടം അഥവാ ആശയദാനപൂർവ്വ ഘട്ടം ഒന്നു നോക്കാം രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിദാനം ചെയ്യുന്നു കമ്പിനെ തോക്കായും റിമോട്ടിനെ ഫോണായും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലം ബ്ലോ ബ്ലോക്ക് കാറ് ഉപ ആയും ഉപയോഗിക്കും ബ്ലോക്കുകളുണ്ടാവില്ല ഈ കുട്ടികളുടെ കട്ടകൾ വെച്ചിട്ട് ഒക്കെ നിർമ്മിക്കുന്ന അതിനെ കാറ് വീട് ഒക്കെ ആയി നിർമ്മിച്ചിട്ട് കളിക്കുന്ന കാലം പിന്നെ ആ വയസ്സ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടികളുടെ ഭാഷ വളരുന്നു ആപ്പിൾ അമ്മ ഈച്ച എന്നിങ്ങനെ എ ഇ എന്നിങ്ങനെ അക്ഷരങ്ങളൊക്കെ വളരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അർജുൻ എന്ന കുട്ടി കമ്പിനി തോക്കായി സങ്കല്പിക്കുന്നു ആ കുട്ടി പിയാഷയുടെ ഏത് വികസന തലത്തിലാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ ആശയദാന പൂർവ്വഘട്ടമാണ് അർജുൻ എന്ന കുട്ടി കമ്പിനി തോക്കായി സങ്കല്പിക്കുന്നു ആ കുട്ടി പിയാഷയുടെ ഏത് വികസന തലത്തിലാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം ഭാഷ വളരുന്ന ഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഘട്ടം ആശയദാന പൂർവ്വ ഘട്ടം അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്നറിയുന്നു അടുത്തത് ഊഹനഘട്ടം ഊഹനഘട്ടം എന്ന് പറഞ്ഞത് നാല് മുതൽ ഏഴുവരെയാണെന്ന് പറഞ്ഞു പ്രാഥമനവ്യാപാര ഘട്ടത്തിന്റെ ഒരു ഭാഗമാണ് അനുഭവങ്ങളിൽ നിന്ന് ലഘുവായ ബന്ധങ്ങൾ ഊഹിക്കുന്ന ഘട്ടം അനുഭവങ്ങളിൽ നിന്ന് ലഘുവായ ബന്ധങ്ങൾ ഊഹിക്കുന്നതാണ് ഊഹനഘട്ടം നാല് മുതൽ ഏഴു വരെ ശേഷി നേടിയെടുക്കുന്നില്ല ശേഷി നേടിയെടുക്കാത്ത ഘട്ടം നാല് മുതൽ ഏഴ് വരെ അതും ഊഹനഘട്ടത്തിലുള്ളതാണ് പ്രത്യാവർത്തനശേഷി നേടിയെടുക്കുന്നില്ല ഇപ്പം ഒന്ന് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് രണ്ടാണ് പക്ഷേ രണ്ടിനെ എങ്ങനെ വിഭജിക്കാം എന്ന് ചോദിച്ചാൽ ഒന്നേ പ്ലസ് ഒന്നാണ് എന്ന് പറയാനുള്ള കഴിവില്ലാതെ അതാണ് പ്രത്യാവർത്തന ശേഷി ഇല്ലാത്തത് ഉത്തരം കിട്ടാത്തതിൽ എന്ത് ശേഷിയുടെ കുറവ് അതായത് ഒന്ന് പ്ലസ് ഒന്ന് എന്നത് രണ്ടാണ് എന്ന് പറയാം എന്നാൽ രണ്ടിനെ എങ്ങനെ വിഭജിക്കാം എന്ന് ചോദിച്ചാൽ തിരിച്ചു പറയാം ഇനി അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ച് മിഠായിയെ രണ്ടാൾക്ക് വേണ്ട ആറ് മിഠായിയെ രണ്ടാൾക്ക് കൊടുത്തു മൂന്ന് മൂന്ന് വീതം തിരിച്ച് ഈ മൂ മൂന്നും മൂന്നും കൂടിയും കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചാൽ പറയാൻ ആൻസർ കിട്ടാതെ വരുന്ന ആ ഒരു ഘട്ടമാണ് പ്രത്യാവർത്തനശേഷി നേടിയെടുക്കാത്ത ഘട്ടം എന്നറിയപ്പെടുന്നത് അത് ഏതിലാണ് ഘട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അടുത്തത് ഡയറക്റ്റ് ചോദിച്ചാൽ ഉത്തരം കിട്ടും അതായത് ഇപ്പോൾ ഇത് മൊത്തത്തിൽ എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നാൽ തിരിച്ച് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം കിട്ടില്ല ആ ഒരു ഘട്ടമാണ് ഘട്ടം അടുത്തത് മൂർത്ത ഏഹ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്നറിയപ്പെടുന്നത് പ്രത്യാവർത്തന ശേഷി നേടിയെടുക്കുന്ന ഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം ആരോഹണം അവരോഹണം സാധ്യമാകുന്നു ചെറിയ ബുക്ക് വലിയ ബുക്ക് അടുക്ക് വയ്ക്കുന്നു വർഗീകരണം ചുവന്ന മുത്ത് പച്ചമുത്ത് വെള്ളമുത്ത് എന്നിങ്ങനെ വേർതിരിക്കാനുള്ള ശേഷി ഇവയൊക്കെ കൈവരിക്കുന്ന ഒരു ഘട്ടമാണ് മുഹൂർത്ത മനോവ്യാപാര ഘട്ടം ഇപ്പൊ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുമ്പോൾ പ്രത്യാവർത്തന ശേഷി നേടിയെടുക്കുന്നുണ്ട് ഏർ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ തിരിച്ചു മറിച്ചും ചോദിച്ചാലൊക്കെ കിട്ടുന്ന രീതിയിൽ ആരോഹണം അവരോഹണം ഒക്കെ സാധ്യമാകുന്നു ഇപ്പോൾ ആരോഹണത്തിൽ എഴുതിയ സാധനത്തിന് അവരോഹണത്തിൽ എഴുതാനും സാധിക്കുന്നത് ഏതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് അതുപോലെ ചെറിയ ബുക്ക് വലിയ ബുക്ക് എന്നിങ്ങനും വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും വർഗീകരണം നടത്താൻ ചുവന്ന മുത്ത് പച്ചമുത്ത് വെള്ളമുത്ത് വേർതിരിച്ച് വർഗീകരണം നടത്താനുള്ള ശേഷി ഉണ്ടായിരിക്കും ഇതൊക്കെ ലഭിക്കുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തിലാണ് ഇനി പി മറ്റൊരു കാഴ്ച കാഴ്ചയാണ് കൺസർവേഷൻ എന്നത് ഒരേ അളവിലുള്ള ജ്യൂസ് വലുതും ചെറുതുമായ പാത്രത്തിൽ എടുത്താൽ രണ്ടും ഒരേ അളവിലാണെന്ന് തിരിച്ചറിയുന്ന കുട്ടി അതായത് ഏതെടുത്താലും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടം അതാണ് മൂർത്ത വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നറിയപ്പെടുന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ് കൺസർവേഷൻ എന്നറിയപ്പെടുന്നത് അതായത് ഒരേ അളവിലുള്ള ജ്യൂസ് രണ്ട് വ്യത്യസ്ത പാത്രങ്ങളിൽ എടുത്താൽ അത് ഒന്നാണ് എന്ന് തിരിച്ചറിയാനുള്ള കുട്ടിയുടെ കഴിവാണ് കൺസർവേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് മൂർത്ത മനോവ്യാപാരം അതായത് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തിൽ അടുത്തത് നാലാമത്തെ ഔപചാരിക മനോവ്യാപാര ഘട്ടം പരികൽപ്പന നിഗമന ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തെ പരികൽപ്പന നിഗമന നിഗമനഘട്ടം എന്നറിയപ്പെടുന്നു പതിനൊന്ന് മുതലാണ് ഏജ് പതിനൊന്ന് മുതലാണത് ചിന്ത സമന്വയിക്കൽ ഗുണാത്മകമായ ചിന്തനം യുക്തിയോടെയുള്ള ചിന്തനം പ്രശ്ന പ്രശ്നനിർദ്ധാരണം ചെയ്യുന്നു ഈ കഴിവുകളാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് ഒന്ന് ചിന്താ സമന്വയിക്കലാണ് ആ കാലഘട്ടത്തിൽ അതുപോലെ ഗുണാത്മകമായ ചിന്തനമാണ് ആ പ്രായത്തിൽ നടക്കുന്നത് പിന്നെ യുക്തിയോടെയുള്ള ചിന്തനം ബുദ്ധിപൂർവ്വം ഉള്ള ചിന്തിക്കുകയാണ് ആ പ്രായത്തിൽ പതിനൊന്നിന് വയസ്സിന് ശേഷമുള്ളത് നടക്കുന്നത് പിന്നെ പ്രശ്ന നിർദ്ധാരണം ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നം കിട്ടിയാൽ അത് നിർദ്ധാരണം ചെയ്യാനുള്ള ശേഷിയും ആ ഒരു പ്രായത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പി കാഴ്ചപ്പാട് ഇനി പി ആർ സാൻമാർഗിക വികസന ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ഘട്ടമാണ് അനോമി എന്നറിയപ്പെടുന്നത് പൂജ്യം മുതൽ അഞ്ച് ിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടം അതിൽ ഒന്നാമത്തേതാണ് അനോമി പൂജ്യം മുതൽ അഞ്ചു വയസ്സ് വരെയാണ് അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിയമവ്യവസ്ഥ ഘട്ടം നിയമവ്യവസ്ഥ ഇല്ലാത്ത ഘട്ടം എന്നാണ് അനോമി അറിയപ്പെടുന്നത് നിയമവ്യവസ്ഥ ഇല്ലാത്ത ഘട്ടം ഏതാണ് അത് അനോമിയാണ് സന്തോഷം വരുമ്പോൾ ചിരിക്കുകയും ദുഃഖം വരുമ്പോൾ കരയുകയും ചെയ്യുന്ന സാൻമാർഗികരഹിതകമായ ഘട്ടം എന്നറിയപ്പെടുന്നത് അനോമി ഘട്ടമാണ് സന്തോഷം വരുമ്പോൾ ചിരിക്കുകയും ദുഃഖം വരുമ്പോൾ കരയുകയും ചെയ്യുന്ന രഹിതമായ ഘട്ടം എന്നറിയപ്പെടുന്നത് അനോമിയാണ് റൂസയുടെ അഭിപ്രായത്തിൽ നൈസർഗിക പരിണിത ഫലത്തിൻ്റെ വിനയം ഉൾപ്പെട്ട ഘട്ടം എന്നറിയപ്പെടുന്നത് പിയാഷയുടെ അനോമിയാണ് റോസായുടെ അഭിപ്രായത്തിൽ നൈസർഗിക പരിണിത ഫലത്തിൻ്റെ വിനയം ഉൾപ്പെട്ട ഘട്ടം എന്നറിയപ്പെടുന്നത് അനോമിയാണ് ഹെട്രോണമി അതോറിറ്റി ഘട്ടം അടുത്തതും പി ആഷയുടെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ രണ്ടാമത്തേത് ഹെട്രോണമി അതോറിറ്റി ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് മുതൽ എട്ട് വയസ്സ് വരെയാണത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിഫലവും ശിക്ഷയും സാന്മാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടം എന്നാണ് പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടം എന്നാണ് ഹെട്രോണമി അതോറിറ്റി ഘട്ടം അഞ്ചു മുതൽ എട്ട് വയസ്സ് വരെയുള്ള കാലം അറിയപ്പെടുന്നത് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയ ഘട്ടം എന്നാണ് ഈ ഘട്ടം അറിയപ്പെടുന്നത് മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയ ഘട്ടം അതായത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ മുതിർന്നവർ കുട്ടികളെ അടിക്കാൻ ശിക്ഷിക്കാൻ വഴക്കു പറയുകയൊക്കെ ചെയ്യില്ലേ ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു തെറ്റ് ആവർത്തിക്കാതെ ഇരിക്കുന്നു കുട്ടികൾ ഈ പ്രായത്തിലാണ് ബാഹ്യമായ അധികാരങ്ങൾ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ബാഹ്യമായ അധികാരങ്ങള് സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ഹെട്രോണമി അതോറിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത് ഇപ്പൊ ഐസ്ക്രീം നൽകുന്നത് അടി ഐസ്ക്രീം നൽകുന്നത് അടി നൽകുന്നത് ഇതൊക്കെ എന്താണ് കാര്യം സാധിക്കാനാണ് എന്നുള്ള രീതിയിലാണ് അതാണ് ഹെട്രോണമി അതോറിറ്റിയിൽ പറയുന്നത് ഹെട്രോണമി റെസിപ്രോസിറ്റി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹെട്രോണമി റെസിപ്രോസിറ്റി ആണ് എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് ആ കാലഘട്ടം തനിക്ക് വേദന ഉണ്ടാകുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കില്ല അപ്പോൾ അവർക്ക് തനിക്ക് എന്തെങ്കിലും വേദന വരുന്ന രീതിയിൽ അവരോട് പ്രവർത്തിച്ചാൽ തിരിച്ചും നമുക്കും അങ്ങനെ കിട്ടും നമുക്കും വേദന വരുത്തും എന്നുള്ള ചിന്താഗതി അപ്പോൾ തനിക്ക് വേദനയുണ്ടാകുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഹെട്രോണമി റെസിപ്രോസിറ്റി എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ളതും നാലാമത്തെ സാൻമാർഗിക വികസന ഘട്ടം പിയാഷയുടെ ആട്ടോണമി അഡോളസൻസ് എന്നതാണ് ആട്ടോണമി അഡോളസൻസ് പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സ് വരെ ഈ ഘട്ടത്തെ പറയുന്നത് നീതിബോധത്തിൻ്റെ ഘട്ടം എന്നാണ് അപ്പൊ ചോദ്യം പിയാഷയുടെ സാൻമാർഗിക നീതി ബോധത്തിന്റെ ഘട്ടം ഏതാണ് എന്നാണ് അത് ആട്ടോണമി അഡോ അഡോളസെൻസ് ആണ് അത് ഒന്നുകൂടി പറയാം പിയാഷയുടെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ നീതി ബോധത്തിന്റെ ഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഘട്ടമാണ് ആട്ടോണമി അഡോളസെൻസ് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇനി പിയാഷയുടെ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങൾ മുന്നോട്ട് വെച്ച കുട്ടികളുടെ ഭാഷ ഭാഷണത്തെ പിയാഷെ രണ്ടായി തിരിച്ചു ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് പിയാഷെ കുട്ടികളുടെ ഭാഷണത്തെ പിയാശെ രണ്ടായി തിരിച്ചു കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തിരിച്ചു അതിലൊന്നാണ് അഹം കേന്ദ്രീകൃതം അഹം കേന്ദ്രീകൃതം എന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വയസ്സ് വയസ്സുവരെയൊക്കെയാണ് കേൾക്കുന്നവർക്ക് പങ്കില്ലാത്ത ഭാഷണവും തന്നിലേക്കുള്ള സംസാരവുമാണ് തന്നെയുള്ള സംസാരം കേൾക്കുന്നവർക്ക് പങ്കില്ലാത്ത ഭാഷണവും തന്നെയുള്ള സംസാ സംസാരവും ഇത് അഹം കേന്ദ്രീകൃതം അതായത് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ബൊമ്മയിലേക്ക് വെച്ച് തന്നെ വർത്താനം പറയും കളിക്കുകയൊക്കെ ചെയ്യില്ലേ അതിനെ പറയുന്നതാണ് അഹം കേന്ദ്രീകൃതം അടുത്തത് രണ്ടാമത്തേത് സാമൂഹീകൃതം സാമൂഹീകൃതം എന്ന് പറയുമ്പോൾ ശ്രോതാവിനോട് സംസാരിക്കുന്നത് സാമൂഹികൃത ഭാഷണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉപദേശിക്കുന്നതും ആജ്ഞാപിക്കുന്നതും അപേക്ഷിക്കുന്നതും വിമർശിക്കുന്നതും സാമൂഹികൃത ഭാഷണമാണ് ഏതെങ്കിലും ഒരു ശ്രോതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സംസാര ഭാഷയാണ് സാമൂഹികൃതം എന്നറിയപ്പെടുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയൂ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉപദേശിക്കുന്നതും ആജ്ഞാപിക്കുന്നതും അപേക്ഷിക്കുന്നതും വിമർശിക്കുന്നതും എല്ലാം എന്താണ് സാമൂഹികൃത ഭാഷണമാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത് അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ പി ആശയെക്കുറിച്ച് വൈജ്ഞാനിക സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തി വിജ്ഞാനത്തെ സ്വീകരിക്കുകയും ആ വിജ്ഞാനം വ്യക്തിയുടെ മനസ്സിൽ പരിവർത്തനത്തിന് വിധേയമായി വർഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ വൈജ്ഞാനിക സിദ്ധാന്ത ഒരു വ്യക്തി വിജ്ഞാനത്തെ സ്വീകരിക്കുകയും ആ വിജ്ഞാനം വ്യക്തിയുടെ മനസ്സിൽ പരിവർത്തനത്തിന് വിധേയമായി വർഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ വൈജ്ഞാനികവാദികൾ എന്ന് പറയുന്നത് പിയാഷെ സുഷ്മാൻ അസുബൽ ബ്രൂണർ എന്നിവരാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ പ്രധാന പ്രയോക്താക്കൾ പിയാഷെ ബ്രൂണർ സുഷ്മാൻ അസുബൽ എന്നിവരാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് വരാം അടുത്ത വൈജ്ഞാനികദിയുമായിട്ട് വരാം അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി നോക്കുക ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്